നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പുരാതന നഗരങ്ങൾ രഹസ്യങ്ങളുടെ കലവറകളാണ്. ആദ്യ നഗര നിർമ്മാണം മുതൽ ഓരോ കാലത്തും നഗരത്തിലുണ്ടായ മാറ്റങ്ങൾ പിന്നീട് കണ്ടെത്തുമ്പോൾ അതിശയവും അത്ഭുതവും അവശേഷിപ്പിക്കുന്നു. ലോകത്തിലെ പുരാതന നഗരങ്ങളിലെല്ലാം തന്നെ ഇത്തരമൊരു രഹസ്യാത്മകത കാണാൻ സാധിക്കും. അവയിൽ ഏറ്റവും പ്രശസ്തം പാരീസ് നഗരത്തിനടിയിലെ 6 ദശലക്ഷത്തിലധികം മനുഷ്യരുടെ അസ്ഥികൂടങ്ങളുടെ കൂമ്പാരമാണ്. കാലങ്ങളോളം വിസ്മൃതിയിലായിരുന്ന ആ കാഴ്ചകൾ അടുത്തിടെ ചില സഞ്ചാരികൾ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു തുടങ്ങിയതോടെ വീണ്ടും ചർച്ചാ വിഷയമായി. പാരീസ് നഗരത്തിനടിയിൽ ഇത്തരത്തിലൊരു 1 കിലോമീറ്ററുകൾ നീളമുള്ള ഒരു രഹസ്യ തുരങ്കങ്ങളുണ്ട്. അവയിൽ സൂക്ഷിച്ചിരുന്നതാകട്ടെ 6 ദശലക്ഷത്തിലധികം മനുഷ്യാസ്ഥികൾ. ഈ ഭൂഗർഭ തുരങ്കങ്ങളെ പാരീസിന്റെ കാറ്റകോംബസ് എന്ന് വിളിക്കുന്നു. പാരീസിലെ പുരാതന കല്ല് ക്വാറികളെ ഏകീകരിക്കുന്നതിനായി നിർമ്മിക്കപ്പെട്ടവയാണ് ഇവ. ബാരിയർ ഡി എൻഫോർ, അതായത് നഗരത്തിന്റെ കവാടം മുതൽ തെക്കോട്ട് വ്യാപിച്ചു കിടക്കുന്ന തുരങ്ക ശൃംഖല. പണ്ടുകാലത്ത് പ്ലേഗ് മഹാമാരിയുടെ, അതായത് ഒരു 18-ാം നൂറ്റാണ്ട് കാലത്ത് നഗരത്തിൽ മരിച്ചു വീഴുന്ന മനുഷ്യരെ അടക്കാനായി നിർമ്മിക്കപ്പെട്ടവയാണ് ഈ തുരങ്കങ്ങൾ. മഹാനഗരത്തിന് താഴെ ഭൂഗർഭ തുരങ്കങ്ങളുടെയും അറകളുടെയും വിശാലമായ ശൃംഖല. പാരീസ് നഗരസൃഷ്ടിക്കായി കുഴിച്ചെടുത്ത ചുണ്ണാമ്പ് കല്ല് കോറികളായിരുന്നു കാറ്റകോംബുകൾ. 18-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പള്ളി സെമിത്തേരികളിൽ മൃതദേഹങ്ങൾ നിറഞ്ഞപ്പോൾ പഴയ മൃതദേഹ അവശിഷ്ടങ്ങളെ കാറ്റകോംബുകൾ തമ്മിൽ ബന്ധിപ്പിച്ച് ഭൂഗർഭ തുരങ്കങ്ങളിലേക്ക് മാറ്റി. പിന്നാലെ ഇവിടെ മരിച്ചവരുടെ സാമ്രാജ്യം എന്നറിയപ്പെട്ടു. 300 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന തുരങ്കത്തിന്റെ ചെറിയൊരു ഭാഗമാണ് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തിരിക്കുന്നത്. 1.5 കിലോമീറ്റർ നീളമുള്ള ഈ തുറന്ന ഭാഗത്ത് മനുഷ്യാസ്ഥികൾ അടുക്കി വെച്ചിരിക്കുന്നതും കാണാം. എന്നാൽ നഗരത്തിന്റെ പല ഭാഗത്തു നിന്ന് ഈ തുരങ്കത്തിലേക്കുള്ള നിരവധി രഹസ്യപാതകൾ ഇതിനകം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കപ്പെട്ടിട്ടുണ്ട്. അത്തരമൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ഏറെ പേരുടെ ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു. 32 ലക്ഷം പേരാണ് വീഡിയോ കണ്ടത്. ഏതാണ്ട് 1.5 ലക്ഷത്തോളം പേർ ലൈക്കും ചെയ്തു. വീഡിയോ കണ്ട നിരവധി പേർ പുറത്തിറങ്ങാനുള്ള വഴി അറിയാമോ എന്നായിരുന്നു ചോദിച്ചത്. മറ്റു ചിലർ വീഡിയോ കാണുമ്പോൾ തന്നെ ഭയം തോന്നുന്നുവെന്ന് കുറിച്ചു. ഏതായാലും ഇപ്പോൾ ഈ ഒരു തുരങ്ക അറയാണ് സോഷ്യൽ മീഡിയയിലടക്കം അതുപോലെ വാർത്തകളിലും ഇടം നേടുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപാണ് 4000 വർഷം പഴക്കമുള്ള ഒരു പുരാതന നഗരത്തിന്റെ അവശേഷിപ്പുകൾ വടക്ക് പടിഞ്ഞാറൻ സൗദി അറേബ്യയിൽ കണ്ടെത്തിയതും വാർത്താ ശ്രദ്ധ നേടിയത്. വെങ്കലയുഗത്തിലെ ഒരു ഗ്രാമമാണ് അപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. മനോഹരമായ മരുപ്പച്ചയിൽ ചുറ്റും കോട്ട കൊണ്ട് വലയം തീർത്തിരിക്കുന്ന നഗരത്തിന്റെ ശേഷിപ്പുകളാണ് പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയത്. നാടോടികളിൽ നിന്ന് നഗരജീവിത ശൈലിയിലേക്ക് പുരാതന ആളുകൾ എങ്ങനെ എത്തിയെന്നതിന് ഉദാഹരണമാണിതെന്ന് പുരാവസ്തു ഗവേഷകർ പറയുന്നു. സൗദി അറേബ്യയിലെ അൽ നദാഹ് എന്ന സ്ഥലത്താണ് പുതിയ നഗരത്തിലെ കണ്ടെത്തൽ. ഈ വർഷമാണ് ഈ കണ്ടെത്തൽ സംബന്ധിച്ച റിപ്പോർട്ടുകൾ ആദ്യമായി പുറത്തുവന്നത്. വരണ്ട മരുഭൂമിയാൽ ചുറ്റപ്പെട്ട പച്ചപ്പ് നിറഞ്ഞ പ്രദേശമാണിത്. ഖൈബറിന്റെ കോട്ട എന്ന് തോന്നിപ്പിക്കുന്ന മരുപ്പച്ചയ്ക്കുള്ളിലാണ് ഈ നഗരത്തിന്റെ ശേഷിപ്പുകൾ വളരെ കാലമായി മറഞ്ഞിരിക്കുന്നത്. ഫ്രഞ്ച് പുരാവസ്തു ഗവേഷകനായ ഗില്ലും ചാർലൂക്സും സംഘവുമാണ് ഈ പഴയ നഗരം കണ്ടെത്തിയത്.